അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ PUBG Mobile Lite ഫീച്ചേഴ്സ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഗൈസ് ഇന്നലെ രാത്രി ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു 2 മണിക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഫീച്ചേഴ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഇനിയും പുതിയ ഫീച്ചേഴ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇടുന്നു. അപ്പോൾ ഞാൻ ഇനിയും പിന്നെയും ഓരോരോ മാച്ച് കളിച്ച് അപ്പോൾ ഓരോരോ മാച്ച് കളിക്കുന്ന ഓരോരോ സംഭവങ്ങൾ വീണ്ടും ഈ പ്രാവശ്യം ലാസ്റ്റ് വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര ഫീച്ചേഴ്സ് ഉള്ളൂ തോന്നുന്നു. ഇനിയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടും ഗൈസ്. അപ്പം നേരത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാനിപ്പോൾ മേലെ കാർട്ടിൽ വരുന്നുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയാം, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അതിന് സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും കഴിച്ച് നമുക്കിവിടെ 12++ നമുക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ഫസ്റ്റാണ് നമ്മുടെ മെറിറ്റ് സിസ്റ്റം. മെറിറ്റ് സിസ്റ്റം ഒക്കെ എല്ലാവർക്കും അറിയാൻ വന്നിരിക്കും. നമ്മൾ ടീംമേറ്റിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ റിപ്പോർട്ട് അടിച്ചാൽ മെറിറ്റ് കുറഞ്ഞു കൊണ്ടിരിക്കും. അത് നമ്മൾ PUBG Mobile Lite ഇപ്പോഴും ഉണ്ട്, പക്ഷേ ബീറ്റ വെർഷനിൽ നല്ലപോലെ കാണുന്നുണ്ട് ഗൈസ്. അതുപോലെ സെക്കൻഡാണ് നമ്മുടെ ഇൻവെൻട്രി സെറ്റിംഗ്സ്. ഇൻവെൻട്രി സെറ്റിംഗ്സ് തന്നെ നമ്മുടെ സൈഡിൽ സെറ്റിംഗ്സ് കാണാൻ പറ്റും. ആ സെറ്റിംഗ്സ് കാണാൻ പെട്ടെന്ന് തന്നെ ന്യൂബ് ആവാൻ പെട്ടെന്ന് നമുക്ക് എന്ത് ഓഫാക്കാൻ നമ്മൾ ഹെൽമെറ്റ് നമ്മളെ വണ്ടി എല്ലാ സ്കിന്നൊക്കെ ഓഫാക്കി ഇടാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ന്യൂബ് ആവാൻ പെട്ടെന്ന് തന്നെ പ്രോ ആവാൻ സാധിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് തേർഡാണ് നമ്മൾ ഇവിടെ ഇൻവെൻട്രി സെയിൽ. ഇൻവെൻട്രി സെയിലിന് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് അടിപൊളി ഇവിടെ സെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഈ സെയിലിന് എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല, പക്ഷേ സെയിൽ നമുക്ക് നമ്മൾ ഗ്ലോബൽ വെർഷനിൽ എന്തായാലും വരാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ സെയിലിന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഗൈസ് ഫോർത്താണ് നമ്മുടെ ന്യൂ കറൻസി. നമ്മൾ ന്യൂ കറൻസി കാണാൻ നമ്മളിവിടെ ഇൻവെൻട്രി പോയി കാണാൻ നമുക്ക് ഡിസ്മാൻറ്റിൽ പോയാൽ പുതിയ ന്യൂ കറൻസി കാണാൻ നമുക്കിവിടെ എയർ മാർക്ക് ഇട്ട് തരാം. അതാണ് ന്യൂ കറൻസി ഗൈസ്. ഈ ന്യൂ കറൻസിയിൽ എന്താ പ്രത്യേകത എന്നൊന്നും അറിയാൻ പറ്റില്ല, പക്ഷേ നമ്മൾ PUBG മൊബൈലിൽ ഇപ്പോൾ ഒരു പുതിയ കറൻസി വന്നിട്ടുണ്ട്, ജി കോയിൻ. അപ്പോൾ ഇത് അതേപോലത്തെ ഒരു കോയിൻ ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇത് പേരൊന്നും ആർക്കും അറിയില്ല. പക്ഷേ ഒരു പുതിയ കറൻസിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനെ യൂസ് ഇതുവരെ ആർക്കും അറിയില്ല. അപ്പം നെക്സ്റ്റ് ഫീച്ചറിലോട്ട് കളിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഫിഫ്ത്താണ് നമ്മളെ ന്യൂ ഗൺസ് ആൻഡ് ഫീച്ചേഴ്സ്. ന്യൂ ഗൺസ് ആൻഡ് ഫീച്ചേഴ്സിനെ ഇന്നലെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ പ്ലീസ് അത് കണ്ടില്ലെങ്കിൽ പ്ലീസ് അത് മേലെ കാട്ടിലുണ്ടോ പ്ലീസ് ഒന്ന്. അപ്പോൾ ന്യൂ ഗൺസ് ആൻഡ് ഫീച്ചേഴ്സിൽ നമ്മുടെ ന്യൂ ഗണ്ണിൻ്റെ പേരാണ് നമ്മളെ MPK 5. അടിപൊളി ഒരു ഗണ്ണാണ് ഗൈസ്. നമ്മളെ SMG ഗണ്ണാണിത്. ഈ SMG ഗണ്ണിൽ നമുക്ക് ചെറിയൊരു ഗണ്ണ് പോലെ തന്നെ തോന്നുള്ളൂ, പക്ഷേ ഇത് അടിപൊളി ഗണ്ണാണ് ഗൈസ്. ഇതിൽ നമുക്ക് 4x and 6x വരെ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന 4x വെച്ച് ഒരു കില്ലെടുക്കുന്നതാണ്. ഒരു 4xൻ്റെ ഇപ്പോൾ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ 6x വെച്ച് വരെ കില്ലെടുക്കുന്നുണ്ട് ഗൈസ്. അടിപൊളി ഒരു ഗണ്ണാണെന്ന് പറയാം. അതിന് ശേഷം ഞാൻ പറയാൻ പോകുന്ന സെക്കൻഡ് ഗൺ നമ്മളെ SLR. ഇതുവരെ നമ്മളെ കളിയിൽ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ എവിടെയും പോയി കാണാൻ തിരഞ്ഞാൽ എവിടെയും കിട്ടില്ല, പക്ഷേ ഇൻവെൻട്രിയിലുണ്ട്. എനിക്കൊന്ന് ഗ്ലോബൽ വെർഷനിൽ ഇത് വരാൻ മതിയായിരിക്കുമെന്ന്. അപ്പോൾ ഗൈസ് ന്യൂ ഗൺസ് ആൻഡ് ഫീച്ചേഴ്സ് നമ്മൾ ഇതൊരു ഫീച്ചേഴ്സിലെത്തിയിട്ടില്ല. ഫീച്ചേഴ്സാണ് നമ്മൾ UMP ഗൺ. ഇപ്പോൾ UMP9 അല്ല ഗൈസ്, നമ്മൾ UMP45 ആയിട്ടുണ്ട്. UMP45 പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ 0.45 MO ആണ് ഇപ്പോൾ അതിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൽ 2-3 കില്ല് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ലൊരു ഗണ്ണാണെന്ന് ഇപ്പോൾ പറയാം, പക്ഷേ UMP9ൻ്റെ അടുത്ത പോകില്ല ഗൈസ്, UMP45. പിന്നെ ഗൈസ് ഇതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ UMPൻ്റെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ UMP45 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്ടറിൻ്റെ അമോനേഷൻ ഇതുവരെ മാറിയിട്ടുണ്ടോ എന്ന്. ഗൈസ് അതുവരെ ആയിട്ടില്ല. നമ്മൾ വെക്ടറിൻ്റെ അമോനേഷൻ 0.045 തന്നെയാണ്, 9mm ആയിട്ടില്ല ഗൈസ്. അപ്പം അതൊരു ഫാക്റ്റായിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൂ. കുറേ ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിൽ പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമ്മൾ ന്യൂ പ്ലേസാണ്. നമ്മൾ ചർച്ചിൻ്റെ അടുത്തുള്ള ചെറിയ ടണൽ. ഈ ടണലിൻ്റെ അടുത്ത് കുറച്ച് ഒരു രസമുണ്ട് കാണാൻ, പക്ഷേ ഇവിടെ തീരെ ലൂട്ടില്ല. ഒരു ചെറിയ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൻ്റെ മേലെ മാത്രമേ ലൂട്ട് കിട്ടുള്ളൂ. അതും ഹെൽമെറ്റോ അങ്ങനത്തെ ചെറിയ ലൂട്ടോ എല്ലാം ഗൺസൊന്നും കിട്ടാൻ ഒരു വഴിയില്ല ഗൈസ്. പിന്നെ മാത്രമല്ല ഇത് നല്ലൊരു രസമുണ്ട് കാണാൻ. നമുക്കൊരു മിലിറ്ററി ഏരിയ പോലെ തന്നെ ഉണ്ട് കാണാൻ. അപ്പോൾ ഗൈസ് സെവൻത്താണ് നമ്മളെ പോപ്പുലാരിറ്റി സ്റ്റിക്കേഴ്സ്. പോപ്പുലാരിറ്റി ഫീച്ചേഴ്സ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോപ്പുലാരിറ്റി സ്റ്റിക്കേഴ്സ് എവിടെ കിട്ടുമെന്ന് ആർക്കും ഞാൻ പറഞ്ഞില്ല. പോപ്പുലാരിറ്റി സ്റ്റിക്കേഴ്സ് നമ്മൾ മിഷൻ കളിച്ചാൽ കിട്ടും, പക്ഷേ ഏത് മിഷനാണെന്ന് എവിടെയും കാണാൻ കഴിയുന്നില്ല. പക്ഷേ ചില ആൾക്കാർക്ക് കിട്ടിയ അവർ സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. പക്ഷേ നല്ലൊരു സംഭവമാണ് ഇത്. നമുക്കിപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ആർക്കും അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഗ്ലോബൽ വെർഷനിൽ ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പറ്റും, പക്ഷേ മിഷനിൽ കിട്ടും നമുക്ക് ക്രിയേറ്റിൽ കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെയാണ് നമുക്ക് നോ ലാഗ് ഇംപ്രൂവ്ഡ് ഗ്രാഫിക്സ്. നമ്മുടെ ഗ്രാഫിക്സ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ HDയിൽ ഇട്ട് കഴിഞ്ഞാൽ HDR എൻ്റെ പോകില്ല. അതുകൊണ്ട് HD എക്സ്ട്രീമിൽ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ കുറേ ഗ്രാഫിക്സ് ഇവിടെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഗൈസ് തീരെ ലാഗ് ഇല്ല ഗൈസ്. ഞാനിപ്പം എന്താ പറയുക HD ഗ്രാഫിക്സിൽ ഇട്ടിട്ടും എൻ്റെ ഗ്ലോബൽ വെർഷനിൽ ഞാൻ HD ഗ്രാഫിക്സിൽ ഇട്ടാൽ ഇങ്ങനെയൊന്നും അല്ല വർക്ക് ഗൈസ്, ഭയങ്കര ലാഗ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ബീറ്റാ വെർഷനിൽ എന്താ അറിയില്ല, ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ ബീറ്റാ വെർഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അധികം ബീറ്റാ വെർഷനിൽ ലാഗാണ് ഉണ്ടാവാറ്, പക്ഷേ ഇപ്പോൾ ഈ ലാഗ് ഇത് ഈ ബീറ്റ വെർഷൻ്റെ ലാഗില്ല. ഇങ്ങനെ തന്നെ നമ്മൾ ഗ്ലോബൽ വെർഷനിൽ വന്നിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഗൈസ്. തീരെ ലാഗില്ല ഗൈസ്. പിന്നെ ഇംപ്രൂവ്ഡ് ഗ്രാഫിക്സും കൂടിയാണ്. പിന്നെയാണ് ഗൈസ് നമ്മുടെ ഡാമേജ് ഇഷ്യൂ ഫിക്സ്ഡ്. ഡാമേജ് ഇഷ്യൂ ഫിക്സ്ഡ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അവിടെ ലാസ്റ്റ് സോണിൽ ലാസ്റ്റ് ബോട്ടായിരുന്നു. ലാസ്റ്റ് ബോട്ട് എന്നെ 2-3 വീഡിയോയിൽ വെച്ച് കൊന്നു, പക്ഷേ ഞാൻ കുറേ വീഡിയോ വെച്ച്. പക്ഷേ അത് മാത്രമല്ല ഗൈസ്, ഞാൻ വേറെയും കുറേ ബോട്ടുകൾ എന്നെ കൊന്നിട്ടുണ്ട്. വേറെ രണ്ടാമത്തെ ബോട്ടാണ് കൊന്നത്. ഇത് ഫസ്റ്റായിട്ട് കൊന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല ഗൈസ്, ഞാനും ബോട്ടുകളെ കൊല്ലുമ്പോഴും എനിക്ക് അങ്ങനെ സീനൊന്നും ഉണ്ടാവാറില്ല. പെട്ടെന്ന് തന്നെ ബോട്ട് ഡെഡ് ആവാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ ഡാമേജ് ഇഷ്യൂ ഫിക്സ്ഡ് ആയിട്ടുണ്ടെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഗ്ലോബൽ വെർഷനിൽ ഇത് ശരിയാവുന്നതാണ്. നല്ല അടിപൊളിയായിരിക്കും. ഇത് ഗ്ലിച്ചാണോ എന്നറിയില്ല, പക്ഷേ ബോട്ടുകളുടെ കയ്യിലുള്ള ഗണ്ണിന് ഭയങ്കര പവർ ഉണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ പത്താമത്തെ ഫീച്ചർ ഭയങ്കര കേടാണ് ഗൈസ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ റെഡ് സോൺ നമ്മളെ സെൻട്രൽ റോഡിൽ മാത്രം വരാറുള്ളായിരുന്നു. അത് ഇതുവരെ ഫിക്സ് ആയിട്ടില്ല ഗൈസ്. നമ്മൾ സെൻട്രൽ റോഡിൽ തന്നെയാണ് എപ്പോഴും എന്താ പറയുക, ആ സെൻട്രൽ റോഡിൻ്റെ ആ ഏരിയ തന്നെയാണ് എപ്പോഴും എന്താ പറയുക നമ്മളെ റെഡ് സോൺ വരുന്നത്. അത് ഇതുവരെ ഫിക്സ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഗ്ലോബൽ പ്രഷറിൽ വരുമ്പോൾ ഫിക്സ് ആവാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല. ഇത് ഈ സംഭവം ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല. പിന്നെ നിങ്ങളാരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം ഗൈസ്. പിന്നെയാണ് ഗൈസ് നമ്മുടെ ടെൻത്ത് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലൈഡിംഗ് ഫീച്ചറാണ് ഗൈസ്. നമ്മൾ ടി ഡി എമ്മിൽ സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ സ്ലൈഡിംഗ് ഫീച്ചർ നമ്മൾ 0.14 തൊട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ 0.14 തൊട്ട് വന്നിട്ട് നിങ്ങൾക്ക് ബീറ്റ വെർഷൻ കളിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ മതിയായിരിക്കും. പക്ഷേ ഇത് ഇപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഇത് പുതിയത് വന്നതാണ് ഗൈസ്. ഇതിലല്ല ഗൈസ്, നമ്മൾ 0.14 തൊട്ടേ വന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ ബ്ലഡ് എഫക്റ്റും 0.14 എങ്ങാണ്ടോ വന്നത്, 0.12 എങ്ങാണ്ടോ വന്നതെറ്റാണ്. പക്ഷേ അത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ ഗ്ലോബൽ വെർഷനിൽ ഇതുവരെ എന്താ വരാത്തതെന്ന് അറിയില്ല. ഇതെന്തായാലും നമ്മുടെ ഗ്ലോബൽ ഫീച്ചറിൽ വന്നിക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും ഗൈസ്. പിന്നെ ഗ്രീൻ ബ്ലഡ് എഫക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടി വന്നിക്കാണെങ്കിൽ ഗ്ലോബലിൽ അടിപൊളിയായിരിക്കും ഗൈസ്. പിന്നെയാണ് ഗൈസ് നമ്മുടെ വെക്ടർ ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ പബ്ജി മൊബൈൽ ലൈറ്റിൽ 0.14 or 16 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ അത് വർക്ക്ഷോപ്പിൻ്റെ അകത്താണ് ഗൈസ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ വർക്ക്ഷോപ്പ് നമുക്ക് തുറക്കാൻ പറ്റില്ല ബീറ്റ വെർഷനിൽ. അതെന്താണെന്നറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അന്ന് തൊട്ടേ നമുക്ക് വെക്ടർ ക്യാരക്ടർ ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് അടുത്ത അപ്ഡേറ്റിൽ എന്തായാലും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ല. നമ്മൾ ഇങ്ങനത്തെ അടിപൊളിയായിട്ട് ഫീച്ചേഴ്സ് വീഡിയോ കൊണ്ടുവരാറുണ്ട്. ഇനിയും ഫീച്ചേഴ്സ് കിട്ടിയാൽ ഇനിയും വീഡിയോ കൊണ്ടുവരും ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു പ്ലീസ് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗൈസ്. നമുക്ക് ഭയങ്കര അടുത്താണ് 2K എടുത്ത് 2K ഭയങ്കര അടുത്താണ് ഗൈസ്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. 2K കൊടുക്കുന്ന നമ്മൾ 3 വിന്നർ പാസ്സാണ് ഗിവ് അവേ ചെയ്യുന്നത്. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.